തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ഉറക്കം കെടുത്തി ഇഡിയുടെ കള്ളപ്പണവേട്ട. ഡി എം കെ നേതാവും തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ കെ പൊന്മുടിയുടെയും എം പിയുടെ മകൻ ഗൌതം സിഗാമണിയുടെയും സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു. 10 ലക്ഷം രൂപയുടെ വിദേശ കറൻസി ഉൾപ്പെടെ 60 ലക്ഷത്തിലധികം രൂപയാണ് കണ്ടെടുത്തത്. ഇത് 2ാം മന്ത്രിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കേന്ദ്ര ഏജൻസി വിരിച്ചിരിക്കുന്ന വലയിൽ കുടുങ്ങിയത്. ഇതോടെ അഴിമതിക്കും കള്ളപ്പണത്തിനും മറുപടിയില്ലാത്ത സ്റ്റാലിൻ മന്ത്രിസഭ തന്നെ പരുങ്ങലിൽ നിൽക്കുകയാണ്. കള്ളപ്പണം സൂക്ഷിക്കൽ, വെളുപ്പിക്കൽ എന്നിങ്ങനെ കേസുകൾ എടുത്തതായി ഇഡി അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലസ്ഥാനമായ ചെന്നൈയിലും വില്ലുപുരത്തുമുള്ള അച്ഛൻ മകൻ ദമ്പതികളുടെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട് എന്നതാണ് വിവരങ്ങൾ. 72 വയസ്സുകാരനായ മന്ത്രി വില്ലുപുരം ജില്ലയിലെ തിരുക്കോഴിയൂർ നിയമസഭാ സീറ്റിൽ നിന്ന് എംഎൽഎ ആയിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ 49-കാരനായ മകൻ സിഗാമണി കള്ളക്കുറിച്ചി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചും പാർലമെന്റ് അംഗമായി. അച്ഛനും മകനും കള്ളപ്പണം കേസിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ല. പൊന്മുടി സംസ്ഥാന ഖനന മന്ത്രിയായിരിക്കെ 2007-നും 2011നും ഇടയിൽ നടന്ന ക്രമക്കേടുകളെ ബന്ധപ്പെട്ടിട്ടാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ക്വാറി ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ച് ഗജനാവിന് 28 കോടി രൂപയുടെ നഷ്ടം വരുത്തിയതായാണ് ആരോപണം ഉയരുന്നത്. മന്ത്രിക്കും അദ്ദേഹത്തിനുമായി ബന്ധമുള്ളവർക്കും എതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസിൽ അനവധി പരാതികളാണ് വന്നത്. മന്ത്രിയുടെ മകനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഖനന ക്വാറി ലൈസൻസ് നേടിയതായും ലൈസൻസ് ഉള്ളവർ അനുവദനീയമായ പരിധിക്കുമപ്പുറം ചെങ്കല് ഖനനം ചെയ്തതായും ആരോപണമുണ്ട്. ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള എം കെ സ്റ്റാലിൻ ബാംഗ്ലൂരുവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിപക്ഷ സമ്മേളനത്തിൽ പങ്കെടുക്കാനിരിക്കെയാണ് ഇഡിതീ പോലെ സ്വന്തം മന്ത്രിയെ ഇഡി ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. ബി ജെ പിയെ നേരിടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന എം കെ സ്റ്റാലിനിന് കിട്ടുന്ന വലിയ പ്രഹരം കൂടിയാണിത്. എന്നാൽ ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഡി എം കെയുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്നും പാർട്ടി വക്താവ് എ ശരവണൻ പറയുന്നു. പൊന്മുടി കേസിനെ നിയമപരമായി നേരിടുമെന്നും ബാംഗ്ലൂരുവിൽ നടക്കുന്ന പ്രതിപക്ഷ യോഗത്തിന് മുന്നോടിയായുള്ള റെയ്ഡ് വഴി തിരിച്ചുവിടൽ തന്ത്രമല്ലാതെ മറ്റൊന്നുമല്ലെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു. ഗുഡ്ക അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിൽ AIADMK നേതാക്കൾക്കെതിരെ കേന്ദ്ര അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഗുഡ്ക അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിൽ AIADMK നേതാക്കൾക്കെതിരെ കേന്ദ്ര അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തൊഴിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഗതാഗത മന്ത്രി സെന്തിൽ ബാലാജിയെ മുമ്പ് പിടികൂടിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിക്കെതിരെ ഇഡി സമാനമായ നടപടി അടുത്തിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി പൊന്മുടിയുടെ ചെന്നൈയിലെയും വില്ലുപുറത്തെയും വീടുകളിലാണ് ഇഡി പരിശോധന നടത്തുന്നതെന്നാണ് വിവരം. സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്നാണ് റെയ്ഡ് നടക്കുന്നത്. നിരവധി പരാതികൾ പോലീസിൽ നൽകിയിട്ടും നടപടികൾ ഇല്ലാത്തതിനാലാണ് ഒടുവിൽ ഇഡിക്ക് തന്നെ പരാതികൾ കൈമാറിയതെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഡി എം കെ മന്ത്രി പൊന്മുടിയും മകനും 100 കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നതാണ് ആരോപണം. ഇവർ എവിടെ പണം നിക്ഷേപിച്ചു എന്നും ബിനാമികൾ ആരൊക്കെയാണ് എന്നതും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.